എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ഹാരി പോട്ടർ ഫിലിം ലൊക്കേഷനായ ഗ്ലെൻഫിനാൻ വയഡക്റ്റ് ആണ്. ഇത് സ്കോട്ട്ലൻഡിൽ എത്തുന്ന വിനോദസഞ്ചാരികളുടെ ബക്കറ്റ് ലിസ്റ്റിലൊരു പ്രധാന സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. വന്നിരിക്കുന്നത് ഗ്ലെൻഫിനാൻ വയഡക്റ്റ് എന്ന് പറയുന്ന ഒരു ലാൻഡ്മാർക്ക് സ്കോട്ട്ലൻഡിലെ ഒരു നല്ല അടിപൊളി സ്ഥലത്താണ്. അപ്പം നമ്മളുടെ ഹാരി പോട്ടർ ഫാൻസിനൊക്കെ അറിയാം, ഹോഗ്വാർട്സ് എക്സ്പ്രസ് പാസ് ചെയ്യുന്ന ആ വലിയ 21 ആർച്ച്ഡ് ആയിട്ടുള്ള പാലം. അപ്പോൾ ആ പാലം കാണാനായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നത്. വന്നപ്പോൾ നല്ല മഴയായിരുന്നു, ഞങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നിയിരുന്നില്ല. പക്ഷേ ഞങ്ങൾ നടന്നു, റെയിൻകോട്ടൊക്കെ ഇട്ട് നടന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഒരു മഴയെന്ന് ശമിച്ചു. പിന്നെ ഒരു ഒരു ഭാഗ്യം എന്നോണം ഞങ്ങൾക്ക് ആ സ്റ്റീം എഞ്ചിൻ പാസ് ചെയ്യുന്നത് അകലെ നിന്ന് കാണാൻ പറ്റി. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ ഗ്ലെൻകോയിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ ഗ്ലെൻഫിന്നാനിലോട്ട് പോവുകയാണ്. നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു, ഒരു ടിപ്പിക്കൽ സ്കോട്ട്ലൻഡ് സമ്മർ വെദർ, മഴയും വെയിലൊക്കെ മാറി മാറി വരുന്ന ഒരു കാലാവസ്ഥ. ചില സ്ഥലത്തൊക്കെ റോഡ് വർക്ക് നടക്കുന്നുണ്ടായിരുന്നതുകൊണ്ട് വളരെ നാരോ പാസേജ് ആയിരുന്നു, അതുകൊണ്ട് ഇത്തിരി സമയം കൂടുതലെടുത്തു ഡ്രൈവിന്. പക്ഷേ ഡ്രൈവ് നല്ല ബ്യൂട്ടിഫുൾ സെനിക് ഡ്രൈവായിരുന്നു. അപ്പുറത്തപ്പുറത്തും മലനിരകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു, നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ നിർത്തി ബ്രേക്കൊക്കെ എടുത്തതിന് ശേഷമാണ് യാത്ര തുടർന്നത്. അവിടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. ഒരു 1 അവർ എടുത്ത ഒരു ബ്യൂട്ടിഫുൾ ഡ്രൈവിന് ശേഷം ഞങ്ങൾ ഗ്ലെൻഫിന്നാൻ വയഡക്റ്റിൽ എത്തിച്ചേർന്നു. അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. ഞങ്ങൾ എത്തിച്ചേർന്ന ഒരു കാത്തലിക് ചർച്ചിൻ്റെ ഫ്രണ്ടിലൊരു നല്ല വിശാലമായ പാർക്കിംഗ് പ്ലോട്ട് ഉണ്ടായിരുന്നു, അവിടെയാണ് ഞങ്ങൾ കാറിട്ടത്. സെൻറ്റ് മേരീസ് ആൻഡ് സ്റ്റ്ഫിനാൻ കാത്തലിക് ചർച്ച്. അപ്പോൾ ആ പള്ളി ഇരിക്കുന്നത് തന്നെ നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്താണ്. ഒരു തടാകത്തെയും മലനിരകളെയൊക്കെ ഫേസ് ചെയ്ത് കുറച്ച് ഉയർന്ന ഒരു സ്ഥലത്തായിട്ടാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പള്ളി കാണാനൊരു പ്രത്യേക ഭംഗിയായിരുന്നു. പള്ളി അടച്ചിട്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഉള്ളിലൊന്നും കയറി കാണാൻ പറ്റിയില്ല. അതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു വലിയ മണിയും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ മഴയായിരുന്നത് കൊണ്ട് നമ്മൾ എപ്പോഴും റെയിൻകോട്ട് കയ്യിൽ കരുതണമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് സമയം അവിടെയൊക്കെ ചുറ്റി നടന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ ഹാരി പോട്ടർ ഫെയിം ബ്രിഡ്ജ് കാണാനായിട്ട് അങ്ങോട്ട് പോയി. 1870 പണി തുടങ്ങിയതിൻ്റെ ഈ പള്ളിയുടെ പണി അവസാനിച്ചത് 1872. ഗോത്തിക് സ്റ്റൈലിലായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ചെറിയ പള്ളിയാണ്. അത് അടച്ചിട്ടിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഒന്നും കാണാൻ പറ്റിയില്ല. നിങ്ങൾക്ക് കാണാം, അത് ഒരു തടാകത്തെ ഫേസ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞല്ലോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷൻ, അതിൻ്റെ അപ്പുറത്ത് ഒരു ഹില്ലി ഏരിയ. അപ്പോൾ ആ പള്ളിയുടെ അവിടെ നിന്ന് ഒരു 2 മിനിറ്റ് ഫ്രണ്ടിലോട്ട് നടക്കുമ്പോഴാണ് നമ്മുടെ ഹാരി പോട്ടർ ഫേമസ് ബ്രിഡ്ജ് അഥവാ ഗ്ലെൻഫിന്നാൻ വയഡക്റ്റിലേക്കുള്ള സ്ഥലം കിടക്കുന്നത്. അപ്പോൾ ഒരു വർഷത്തിൽ 350,000 പരം വിനോദസഞ്ചാരികൾ വന്ന് സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഗ്ലെൻഫിന്നാൻ വയഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളി ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുള്ളി സിറ്റുവേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. അപ്പോൾ ചെറിയൊരു ഹൈക്കിംഗ് ട്രെയിൽ പോലെ അവിടെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വ്യൂ പോയിന്റ്സിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ഞങ്ങൾ കണ്ടു ഒത്തിരി ടൂറിസ്റ്റുകൾ അവിടെ നിന്ന് ഓടി ക്യാമറയൊക്കെ കൊണ്ട് ഓടി പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ സ്റ്റീം എഞ്ചിൻ പാസ് ചെയ്യുന്നത് ടൈമിന് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു. പക്ഷേ അവർ ഓടുന്നത് കണ്ടപ്പോൾ ഞങ്ങളും പതുക്കെ സ്പീഡ് കൂട്ടി നടന്നു തുടങ്ങി. കാരണം ഇനിയിപ്പോൾ സ്റ്റീം എഞ്ചിൻ പാസ് ചെയ്യുന്നത് ആ സമയത്താണെന്ന് നമുക്കറിയില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അതിൻ്റെ വ്യൂ പോയിന്റിലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിലും ആ അപ്പോഴേക്കും ട്രെയിൻ വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ ട്രെയിൻ വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അകലെ നിന്ന് തന്നെ ജേക്കബ് സ്റ്റീം എഞ്ചിൻ ആ ഗ്ലെൻഫിന്നാൻ വയഡക്റ്റിൽ കൂടെ പാസ് ചെയ്യുന്നത് ഞങ്ങൾക്ക് അകലെ നിന്ന് കാണാൻ പറ്റി. അപ്പോൾ അത് നല്ലൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടേക്ക് വന്നത്. അപ്പോൾ അത് ഒന്ന് ശരിക്കും കാണാനും പറ്റി,
പക്ഷെ അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ പോയിന്റ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ അടുത്ത് നല്ല ഇത്തിരി കൂടെ വൃത്തിയായിട്ട് കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് കാണാൻ പറ്റി. ചെറിയൊരു ഹൈക്ക് കഴിഞ്ഞ് വേണം അതിൻ്റെ പ്രധാന വ്യൂ പോയിന്റിലോട്ട് എത്താനായിട്ട്. ഒത്തിരി അരുവികളും റിവർ ഫിനാനൊക്കെ ഒഴുകുന്ന ഒരു അടിപൊളി ആംബിയൻസ് ആയിരുന്നു. ഓരോ 2 മിനിറ്റ് കൂടുമ്പോഴുള്ള മഴയും പിന്നെ മാറി മാറിയുള്ള കാലാവസ്ഥയും എല്ലാം കൂടെ ഒരു പ്രത്യേക ആംബിയൻസ് ആയിരുന്നു അവിടെ. ഒത്തിരി വിനോദസഞ്ചാരികളും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ഓരോരോ വ്യൂ പോയിന്റ്സിലായിട്ട് നല്ല സോഷ്യൽ ഡിസ്റ്റൻസിംഗ് ഒക്കെ ആയിട്ടാണ് അവിടെ നിന്നിരുന്നത്. നല്ല ഭംഗിയായിട്ട് അവരവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടിരുന്നു. ഞങ്ങളപ്പോൾ ആ വ്യൂ പോയിൻറ്റ്സിൻ്റെ അടുത്തോട്ട് അന്ന് നടക്കുവാണ്. ഈ ഒഴുകുന്നത് റിവർ ഫിനാൻ എന്ന് പറയുന്ന നദിയാണ്. ചെറിയൊരു ഹൈക്ക് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ മെയിൻ വ്യൂ പോയിന്റിലേക്ക് എത്തുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ സ്കോട്ട്ലൻഡിലെ തന്നെ ഏറ്റവും നീളം കൂടിയ കോൺക്രീറ്റ് ആർച്ച്ഡ് ആയിട്ടുള്ള ഒരു റെയിൽവേ പാതയാണ് ഈ നമ്മളിപ്പോൾ കാണുന്നത്. ഇതിൻ്റെ ബ്യൂട്ടിഫുള്ളി ആയിട്ടുള്ള ലൊക്കേഷൻ കൊണ്ടും ഇതിൻ്റെ പല ഫിലിംസിലും ഇത് പോർട്രേ ചെയ്തിട്ടുള്ളത് കൊണ്ടും ഇത് വളരെയധികം സ്കോട്ട്ലൻഡിൽ ഒരു വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു സഞ്ചാര കേന്ദ്രമാണ്. ഇതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഒരു തടാകമുണ്ട്, ലോക്ക് ഷീൽ എന്ന് പറയുന്നത്. അതിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ഗ്ലെൻഫിനാൻ മോണ്യുമെൻ്റ് എന്ന് പറയുന്ന ഒരു സ്മാരകം അവർ നിർമ്മിച്ചിരിക്കുന്നതും. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലെൻഫിനാൻ അതിൻ്റെ സ്റ്റേഷനും അടുത്ത് തന്നെയാണ്. പിന്നെ നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ ഒരു ട്രെയിൻ, ഇലക്ട്രിക് എഞ്ചിനായിട്ടുള്ളൊരു ട്രെയിൻ അതിൽ കൂടെ പാസ് ചെയ്യുന്നതും ഞങ്ങൾക്ക് കാണാൻ പറ്റി. അതും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. പിന്നെയും മഴ തുടങ്ങി, ഞങ്ങൾ ഡയറക്റ്റ് ഓടുവാണ്. ത് റിവർ ഫിനാൻ ക്രോസ് ചെയ്യുന്ന ഭാഗത്തുള്ള ആർച്ച്ഡ് ആയിട്ടുള്ള പാലത്തിൻ്റെ തൊട്ട് താഴെയാണ്. റിവർ ഫിനാൻ ക്രോസ് ചെയ്യുന്ന ഭാഗത്ത് ഈ ബ്രിഡ്ജിൻ്റെ ഉയരം എന്ന് പറയുന്നത് 100 ഫീറ്റ്സ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എത്ര ഉയരത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നതെന്ന്?
അപ്പോൾ ഗ്ലെൻഫിനാൻ വയഡക്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് പിന്നെ അതിൻ്റെ ഒരു വിസിറ്റേഴ്സ് സെൻറ്റർ ഉണ്ട്. അവിടെ തന്നെ ഒരു കോഫി ഷോപ്പും അതുപോലെ സോവനിയേഴ്സും ഗിഫ്റ്റുകളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഷോപ്പുണ്ട്. അതിൻ്റെ ഒരു സൈഡിലായിട്ട് അവരൊരു മ്യൂസിയം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അവരുടെ വാർ ഹിസ്റ്ററിയും അവിടുത്തെ പ്രിൻസിൻ്റെയും കാര്യങ്ങളും അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഹെഡ്ഫോൺസ് ഉണ്ടായിരുന്നു. ഡിഫറെൻറ്റ് ലാംഗ്വേജസിൽ നമുക്ക് അതിൻ്റെ വിവരണങ്ങളൊക്കെ കേൾക്കാവുന്ന ഒരു സെറ്റപ്പും ഓടെ ഉണ്ടായിരുന്നു. ചെറിയ ഒരു വാർ ഫ്രണ്ട് പോലത്തെയുള്ളൊരിത് കൂടെ അവർ പോർട്രേറ്റ് ചെയ്ത് വെച്ചിരുന്നു. അങ്ങനെ നല്ലൊരു ഒരു മ്യൂസിയം, അതിനെക്കുറിച്ച് നല്ല വിവരണങ്ങളൊക്കെ തരുന്ന ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു. അത് ആ കഫേ കം മ്യൂസിയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഗ്ലെൻഫിനാൻ മോന്യുമെൻ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അവിടെ ഒരു നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട്, ഒത്തിരി കാരവാനും അതുപോലെ തന്നെ ഒത്തിരി ടൂറിസ്റ്റുകളുണ്ടായിരുന്നു അവിടെ. പിന്നെ നമ്മൾ ആ മോന്യുമെൻറ്റിൻ്റെ അടുത്തോട്ട് പോകുന്ന ഒരു ഇതാണ് ഈ കാണിക്കുന്നത്. അവിടോട്ട് നടക്കാനായിട്ടൊരു പാത തന്നെ നല്ല വൃത്തിക്ക് ഉണ്ടാക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അത് ലോക്ക് ഷീലിനെ ഫേസ് ചെയ്തിട്ടാണ് ഈ ഗ്ലെൻഫിനാൻ മോന്യുമെൻറ്റ് സിറ്റുവേറ്റ് ചെയ്ത് ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.